പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ചില വഴികളുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. അതൊന്നും കേവലം നിസാരമായി കരുതി ആരും പോകരുത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹമാകത്തില്ല. പത്ത് കന്യകമാരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടില്ലേ? പത്ത് കന്യകമാര്, ഈ പത്ത് കന്യകമാരിൽ അഞ്ച് കന്യകമാർക്ക് എന്നാ പറ്റിയേ? അഞ്ച് കന്യകമാർക്ക് തീർച്ചയായിട്ടും അറിയാമായിരുന്നു വിളക്ക് കത്തിക്കണമെന്നുള്ള കാര്യം. വിളക്ക് കത്തണമെങ്കിൽ എണ്ണ ആവശ്യമാണെന്ന് അറിയാമായിരുന്നു. ഓ, അതൊന്നും വലിയ കാര്യമായിട്ട് അവരെടുത്തില്ല. അതാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നം. താലന്ത് വിതരണം ചെയ്യുന്ന ഉപമയില്ലേ, അതിൻ്റെ അകത്ത് ആ ഒരു താലന്ത് കിട്ടിയ ആളെന്തിനാ കുഴിച്ചിട്ടെ? ഓ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കുഴിച്ചിട്ടത്. പക്ഷെ സംഭവിച്ചത് എന്താ? ദുഷ്ടദാസനെ എന്നാ അദ്ദേഹത്തെ വിളിച്ചത് അല്ലേ? ഈ അഞ്ച് കന്യകമാർക്ക് എന്തോ സംഭവിച്ചു. അഞ്ച് കന്യകമാർ ബുദ്ധിയില്ലാത്തവർ. മണവാളൻ വന്നപ്പോൾ മണവാളൻ്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ഇവർ ഉപേക്ഷയായിട്ട് വിചാരിച്ചു എന്നുള്ളതാ. അതുപോലെ തന്നെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന നിയോഗങ്ങളും, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ അഭിഷേകവും, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആ കാഴ്ചപ്പാടുകളും കേവലം ഉപേക്ഷയായിട്ട് ആരും വിചാരിക്കരുത് കേട്ടോ. വാഗ്ദത്തങ്ങൾ പലതും ജീവിതത്തിൽ ദൈവം നൽകി തന്നിട്ടുണ്ട്. എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ അങ്ങനെ പലർക്കും പല കാര്യങ്ങളൊക്കെ പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം എനിക്കല്ല അറിയൂ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചാൽ ജീവിതത്തിൽ നിനക്കൊരിക്കലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാണാൻ കഴിയില്ല. എന്നാൽ ഇന്ന് രാവിലെ ജീവിതത്തിൽ ഒരു സാധ്യതകളും ഇല്ലെങ്കിലും ധൈര്യമായിട്ട് പറ, ദൈവമല്ലേ പറഞ്ഞത്? ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. കർത്താവെ, നീ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ നിയോഗത്തിനനുസരിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാൻ എന്നെ സഹായിക്കണമേ കർത്താവെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ. പ്രിയരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടക്കി. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ആകുല ചിന്തകളാൽ ഭാരത്തോടെ പ്രയാസങ്ങളോടെ ആയിരിക്കുന്നവരെ, ഇന്ന് രാത്രിയിൽ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ പരിപൂർണമായ ഒരു വിടുതൽ എല്ലാവരുടെ പേരിൽ നീ നയിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊടുത്തിരിക്കണമേ. ആകുല ചിന്തകളാൽ, വേദനകളാൽ, വിവിധ ഭാരങ്ങളാൽ, നിരാശകളാൽ, ബുദ്ധിമുട്ടുകളാൽ ഇരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.